ഡോ താൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു, സമ്മതിച്ചു. ഇനിയിപ്പോ ഞങ്ങളാണ് എന്നെ ചികിത്സിക്കുന്നത്. താൻ ഡോക്ടറായതുകൊണ്ട് കാര്യമില്ല. ഇത് ഞങ്ങൾ മെഡിക്കൽ റിപ്പുകൾക്ക് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. ആ പെണ്ണാരാന്ന് പറ. അതല്ലേ ബുദ്ധിമുട്ട്. എനിക്കത് പറയാൻ പ്രയാസമുണ്ട്. പറയാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾ അറിയുന്നത് എങ്ങനെ? ലോകത്തിൽ ഒന്നിനു മൂന്നെന്ന രീതിയിലാണ് പെണ്ണുങ്ങളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. ഈ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏതൊരെണ്ണമാണ് ഡോക്ടറിന്റെ മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിച്ചെന്ന് പറ. അല്ല, അതെനിക്ക് ഇപ്പൊ പിടികിട്ടി. ഇദ്ദേഹം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഇദ്ദേഹത്തിന് കടപ്പാടുള്ള ആരാണ്ടിടെയോ ആരാണ്ടാണ്. അപ്പൊ ഇഷ്ടമാണെന്നുള്ള വിവരം ആ ആരാണ്ട് അറിഞ്ഞാൽ ഇദ്ദേഹം ആ പട ബേജാറിലാവും. സാരമില്ല, നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം. എന്ത്? ഡോക്ടർ ഇന്ന് ഞങ്ങളോട് വരണം. ഡോക്ടർ വന്നാൽ ഡോക്ടറിന്റെ പ്രശ്നം സഭ ചർച്ച ചെയ്യും. ആഹാ, നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തോണ്ട് എന്നാ മതിയോ? അങ്ങോട്ട് പോകണ്ടായോ? പോണോ വെച്ചായോ? പോണ്ടേ, വാ. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. വരുമല്ലോ, കുഴപ്പമില്ലേ? ഇവിടെ ഇല്ല. ആര്? അദ്ദേഹം പുറത്തു പോയിരിക്ക. അത് പോയിക്കോട്ടെ, ഞങ്ങൾ ഇങ്ങോട്ടാ വന്നത്. അത് ശരിയല്ലല്ലോ. എന്താന്ന് വെച്ചാ എഴുതി തോന്നുള്ളൂ, വരുമ്പോ കൊടുത്തേക്കാം. എഴുതി വെക്കാൻ കൊടുക്ക ഒന്നും വേണ്ട. ഞങ്ങൾ ഇതിനുവേണ്ടി മെനക്കെട്ട് ഇങ്ങോട്ട് വന്നതാ. ആ ബാല വരട്ടെ, ഞങ്ങൾ അതോട്ടിരിക്കാം. അങ്ങോട്ടിരിക്കാവല്ലോ സൗകര്യമായിട്ട്. വിരോധമല്ലെങ്കിൽ ഞാൻ പത്രം എടുത്തിട്ട് വരാം. നമുക്കിനി വീട് തെറ്റിയതാണോ? ഏതായാലും ഇന്നലെ വന്ന വീടല്ല ഇത്. വേണുവേ, ഏതായി എക്സ്ട്രാ ഫിറ്റിങ്? വല്ല അടുത്ത ബന്ധുവായിരിക്കും, അല്ലെ? ഇത്ര സ്വാതന്ത്ര്യം എടുക്കില്ലല്ലോ. ആ ഇതാ വരുന്നല്ലോ. ഒരു ക്നാപ്പ് ദിവസമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇന്നലെ വർക്ക്ഷോപ്പിന്റെ പണി കഴിഞ്ഞ് പുറത്തിറക്കിയത്. ജംഗ്ഷൻ വരെ എത്തിയേ ഉള്ളൂ, നമ്മുടെ വണ്ടിയിൽ ഉണ്ടോ? അല്ല, എന്താ ആരും അകത്തോടൊന്നും കയറാതെ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തോട്ടേറെ ഞങ്ങൾ ആരെയും പെർമിഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. പെർമിഷൻ? ആ പോകെ പോകെ മനസ്സിലാവും. എന്ത് ചെയ്തു പറ? എന്തുവാടാ ഇത്? ആ ഒരു വെടിപ്പ് മൂർത്തിയൊക്കെ. ആസ്റ്റർ എവിടെ? ആസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഒന്നും ഇല്ല. എന്നോട് പോയത്? ഞാൻ ഇതൊക്കെ നിങ്ങളുടെ വൃത്തിയാക്കുകയായിരുന്നു. ഓ താങ്ക് യു. ആസ്റ്റർ ഇത് വലിയ ബുദ്ധിമുട്ടായല്ലോ. കുറ്റി എന്തേലും ആസ്റ്റർ അങ്ങനെയുമായ ഇതും കൊണ്ട് ഞാൻ പുറകെ നടക്കേണ്ടി വരുമല്ലോ. ചുമ്മ ചൂടാകാതെ ആരാ പറയുന്നത്? അത് ഒരു നല്ല ആശ മാത്രം. സഭയ്ക്കൊരു പരാതിയുണ്ട്. എന്തോന്നാണാവോ പരാതി? ഞങ്ങൾ ഒന്നും ഇവിടെ വരണമെന്നും സഭ ഇവിടെ തന്നെ കൂടാമെന്നും നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ പറ്റത്തില്ലേ. നിലത്തിരിക്കേണ്ട ആശ്രയം നിലത്തിരിക്കണം. ഞങ്ങൾ ദിവസങ്ങളായി വലിച്ചെറിയുന്ന ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരങ്ങൾ, ആ ബീഡിത്തുണ്ടുകൾ, ആ സിഗരറ്റ് കുറ്റികൾ, ഇതെല്ലാം എവിടെ? ഇതൊരുമാരി മിലിറ്ററി ഓഫീസിന്റെ മുറിമാരി അടുക്കും ചിട്ടയും ആക്കി വെച്ചിരിക്കുന്നു. ആശ്രയ ജനലിന്റെ കൊമ്പത്ത്, വായിക്കുന്ന പത്രം അശയുടെ തുമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണിടെ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അലക്കി തേച്ച ഷർട്ടും ടൈയും ഒക്കെ കെട്ടി മാക്സിമം വൃത്തിയായിട്ട് തന്നെ നടക്കുന്നത്. കുളിച്ചില്ലേലും അത് അച്ചായന്റെ കാര്യം. നമ്മൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നത് സ്വല്പം വൃത്തിയേടാകാൻ തന്നെയാ. അല്ല, അത് മണപ്പൂർവ്വം നശിക്കണമെന്നുള്ള ചിന്താഗതിയോട് കൂടിയ ഒരു സംസാരമാണല്ലോ. സ്വാമി, ആ ഇതൊന്നും ഇവിടെ പറ്റിയാലേ. വന്ന ഉടനെ ഞാൻ സ്വാമിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അസൗകര്യം ആവരുതെന്ന്. മനസ്സിലായില്ലേ? സ്വാമി സ്വാമിയുടെ വാടുന്ന ചേർത്തോണം. ബാലു പറഞ്ഞ ശരിയായില്ല. എന്താണ് ശരിയായില്ലെന്ന് പറയേണ്ട രീതിയിലല്ല ബാലു പറഞ്ഞ. അതുകൊണ്ട് തന്നെ എന്ത് രീതി ആയാലും ശരി, നിങ്ങളെ താത്തി പറഞ്ഞാൽ എനിക്ക് കഴിക്കുകയില്ല. ബാലു സഹിക്കേണ്ട ആവശ്യമില്ല. അല്ല, വന്ന് കയറി ഉണ്ടെങ്കിൽ ഭരിക്കാൻ നോക്കിയാ. ഒന്നുമില്ല, അങ്ങനെ പ്രായം നോക്കണ്ട. ഒരു പരസ്പര ബഹുമാനമല്ല. എന്തോന്ന് പരസ്പര ബഹുമാനം? നിർത്തടേ, കം ടു ദ ടോപ്പിക്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ശരിയായില്ലത്. അലം പാകണം തന്നെ ഉദ്ദേശം. ചുമ്മാ അടിയാ ചായ. ഹായ്, ഗുഡ് ഈവനിങ്. പറഞ്ഞ പറഞ്ഞു. അമരങ്കൾ, സഭയുടെ ഇന്നത്തെ ചിന്താവിഷയം അനുരാഗം. നമ്മുടെ ഡോക്ടർ സാർ അനുരാഗ ചുഴിയപ്പെട്ട് ശ്വാസം മുട്ടുകയാണ്. വേണു, തന്റെ അഭിപ്രായത്തിൽ ഈ അനുരാഗം എന്ന് വെച്ചാൽ എന്താ? തേങ്ങാക്കൊല. തേങ്ങയല്ല, തേങ്ങ പോലിരിക്കും.
കരിക്ക്, അതിനകത്തുള്ള വെള്ളമില്ലേ, അനുരാഗ കരിക്കിൻ വെള്ളം. അല്ല അച്ചായന് ഈ അനുരാഗത്തെ പറ്റി ഒന്നും പറയാനില്ലേ? ആ കൊള്ളാം. അയ്യോ എല്ലാം ചോദിക്കാനുണ്ടെങ്കിൽ വേഗം ചോദിച്ചോണേ, അല്ലെങ്കിൽ അച്ചായൻ ഇപ്പൊ ഉറങ്ങും. അല്ല ബാലുവിന്റെ അഭിപ്രായം എന്താ ഈ അനുരാഗം എന്ന് വെച്ചാൽ? ൂവിൽ പൂമ്പാറ്റകളെയും മാരശരം പോലെ, കാലയുഗം പോലെ, മാറിൽ മിഴിമുനകൾ എറിഞ്ഞാൽ എറിഞ്ഞാൽ അതു തന്നനുരാഗം. അയ്യോ കൊന്ന് കൊല വിളിച്ചു. ഇത് കേട്ടാ വല്ല ശവപ്പറമ്പിലേക്കും പോകാൻ തോന്നു. ഒന്ന് അനുരാഗിക്കാൻ തോന്നണ്ടേ? കുറച്ചുകൂടെ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് പിടിച്ചേ. ഞങ്ങളുടെ പാട്ടൊക്കെ തീർന്നു. ആറണം സ്വപ്നനാഥ് ആറണേ. ഡോക്ടറുടെ അനുരാഗത്തിന് നമ്മൾ ഉദ്ദേശിച്ചതെന്നും കടുപ്പം കൂടുതലുണ്ടെന്നാ തോന്നുന്നത്. എവിടെ ആയിരുന്നു ഇതുവരെ? വേണു ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? തന്റെ ഭക്ഷണം എങ്ങനെയാ? അയ്യോ ഞാനിനി പുറത്തോട്ടൊന്നും ഇല്ലേ, ഞാൻ ഇവിടെ കിടന്നോളാം. നമുക്ക് നമ്മുടെ താടിയുടെ ഫസ്റ്റ് ക്ലാസ് പോയി ചിന്ന. അല്ല ഈ ഡെഡ് ബോഡി ഒന്ന് പോക്കണ്ടേ? അച്ചായോ ആ എഴുന്നേ. അച്ചായോ എഴുന്നേ, അല്ല ചെല്ലുമ്പോ ചേട്ടനെ ഊപ്പിക്കും. കപ്പാസിറ്റി ഇല്ല. ആ അവിടെ ജോലിയായി ബാലു. സ്വാമി വന്നപ്പോ ഞങ്ങൾക്ക് എന്തൊരു ശ്വാസം മുട്ടലായിരുന്നു. ഇവിടുന്ന് ഒരു മൂന്നാല് പക്ക് അടിച്ച് വൃത്തികേടായപ്പോ കിട്ടിയ ഒരു സുഖമേ. അല്ലേ സാർ? അല്ല കിടക്കാൻ പോവായി. ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രണ്ടു മൂന്നും കഴിച്ചിട്ട് കിടക്കാം. വെറും വയറല്ലേ. ഐ എം സോറി സ്വാമി. സ്വാമിയെ ഞാൻ ഇൻസൾട്ട് ചെയ്തു. സ്വാമിക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്തു. സ്വാമിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരിക്കുക. അയ്യോ അതിന് എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ സ്വാമിയുടെ പ്രായം നോക്കാതെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് വഴക്കു പറഞ്ഞു. സ്വാമി അവരെന്റെ ഫ്രണ്ട്സ് ആയിപ്പോയില്ലേ. സ്വാമി ക്ഷമിച്ചെന്ന് പറഞ്ഞെങ്കിലേ ഞാൻ അന്ന് കഴിക്കത്തുള്ളൂ. അയ്യോ ഞാൻ ആരാ ക്ഷമിക്കാൻ? അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. സ്വാമി ക്ഷമിച്ചെങ്കിലേ ഞാൻ ദോശ കഴിക്കൂ. എനിക്ക് ഒരു വിഷമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കണോ വന്നാട്ടെ. സ്വാമി സ്വാമി ഈ വീട് സ്വാമിയുടെ വീട്. നാളെ പോലെ സ്വാമി എന്ത് വേണേ കാണിച്ചു. അതൊക്കെ ഞാൻ ഏറ്റു. വികാരാധീനാകാതിരിക്കൂ, ഇരുന്നാട്ടെ. ഞാൻ ദോശ കൊണ്ടുവരാം. നീ വീടും സ്വാമിയുടെ വീട് അല്ല നാല് പറഞ്ഞാലും ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ സ്വാമിയെ ഞാൻ ഇൻസൾട്ട് ചെയ്തു.